വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ കുറേയായി വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്, കുറച്ച് തിരക്കായി പോയി. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് കുട്ടികൾക്ക് സിമ്പിളായിട്ട് രണ്ട് സാധനം വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. അതിന് 4 പീസ് ബ്രെഡ് വേണം. പിന്നീട് വേണ്ടത് ഒരു അടപ്പാണ്. ഞാൻ അലൂമിനിയത്തിൻ്റെ അടപ്പാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ കേക്കിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റോ അങ്ങനെ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ കുറച്ച് നമുക്ക് വിപ്പിംഗ് ക്രീം വേണം. ഇനി ഈ അടപ്പിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ ഒരു പീസ് ബ്രെഡ് വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നമുക്ക് സിറപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ കോഫി പൗഡറാണ് ചേർത്തത്. സാധാ ഷുഗർ സിറപ്പിൻ്റെ അകത്ത് കുറച്ച് കോഫി പൗഡർ കൂടി ഇട്ടിട്ട് മിക്സാക്കിയതാണ്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ മോന് കേക്കിന് വേണ്ടി കരണ സമയത്ത് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയാണ്. ബ്രെഡും വിപ്പിംഗ് ക്രീമും ഒക്കെ കയ്യിലുള്ളതുകൊണ്ട് വേഗം ഒന്ന് റെഡി ആക്കി കൊടുക്കാമെന്ന് വെച്ച് ആ സമയത്ത് പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുത്ത് കളയാന്ന്. ഇനി അത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് വേറൊരു പീസ് ബ്രെഡും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കോഫിയുടെ ആ സിറപ്പ് കൂടി ഇതേപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം കൂടി എടുത്ത് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുമ്പോൾ സാധാ കേക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെയുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബദാം ഒക്കെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതാ നട്ട്സ് ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം, കുട്ടികൾക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഒരു പീസ് ബ്രെഡ് കൂടി ചേർക്കണം. ഇനി ആദ്യം നമുക്ക് ആ കോഫിയുടെ സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീമും ഒന്നും കൂടി സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഡേറ്റ്സ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ആ ലാസ്റ്റത്തെ പീസ് ബ്രെഡ് കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഇതേ സെയിം പ്രോസസ്സ് തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ചോക്ലേറ്റ് ഗനാഷാക്കി നമുക്ക് ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ അത് വെച്ച് ചെയ്തു. നിങ്ങളുടെ കയ്യിൽ വൈറ്റാ ഉള്ളതെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഇനി എല്ലാ സൈഡും ഒന്ന് എത്തുന്ന വിധത്തിൽ നമുക്കിത് ഒഴിച്ചെടുത്ത് ഒന്ന് നമുക്ക് 2-3 മിനിറ്റ് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കാൻ വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ഒന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. താങ്ക് യു.